നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മധു എന്ന ആദിവാസി യുവാവിനെ കേരളത്തിലെ ചില മാന്യന്മാർ കാടിനുള്ളിൽ അതിക്രമിച്ചു കയറി തല്ലിക്കൊന്നത് ഗ്രാമത്തിലെ ഒരു കടയിൽ നിന്ന് അരിയോ മല്ലിപ്പൊടിയോ കാണാനില്ലെന്നാരോപിച്ച് ആദിവാസി ഊരിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അവർ മധുവിനെ കണ്ടതും കൊലപ്പെടുത്തിയതും മധു എങ്ങനെയാണ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് തലച്ചോറിലും ശ്വാസകോശത്തിലും കൊടിയ മർദ്ദനം കാരണം നീർക്കെട്ടുണ്ടായി വാരിയല് ഒടിഞ്ഞു നുറുങ്ങിയിരുന്നു തലക്കേറ്റ അടി മരണ കാരണം ഇനി ഇതൊക്കെ ചെയ്തതാരാണ് എന്നല്ലേ അത് ചെയ്തവർ തന്നെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പ്രതികളുടെ വിചാരണയും ശിക്ഷാവിധിയും പൂർത്തിയാകാത്തത് സർക്കാർ ആരെയാണ് ഇനി കാക്കുന്നത് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി കാക്കിയിട്ട പോലീസിനും ഖദറിട്ട കമ്മ്യൂണിസ്റ്റുകൾക്കും കറുത്ത കോട്ടണിഞ്ഞ നീതിപീഠത്തിനും നീതി വിളമ്പാൻ താമസം എന്താണ് കാരണം പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പൊതുജനത്തിൻ്റെ പണം കട്ടുമുടിച്ചിരിക്കുന്ന അമ്മാവന്മാരും ചിറ്റപ്പന്മാരും പ്രതികൾക്കു വേണ്ടി നിയമനീതി സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നു കൂലങ്കശമായ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല പ്രതികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം തെളിവുകളുടെ അഭാവമില്ല എന്നിട്ടും കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്തുകൊണ്ട് കേസ് വിളിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരില്ല വൃദ്ധയായ മധുവിൻ്റെ അമ്മയും പ്രാരാബ്ധക്കാരിയായ സഹോദരിയും അങ്ങനെ രാഷ്ട്രീയ പിൻബലമില്ലാത്ത ആദിവാസി കുടുംബം പല പ്രാവശ്യം നടന്നുകഴിയുമ്പോൾ പിന്മാറിക്കോളും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കമുള്ളവരുടെ ഭീഷണി കൂടിയാകുമ്പോൾ ആ അധ്യായം അങ്ങനെ വിസ്മൃതിയിലേക്കാണ്ടുപോകും മധുവിനെ തല്ലിക്കൊന്ന മാന്യന്മാരുടെ പണം വാങ്ങിയ അധികൃതരുടെ ഉദ്ദേശങ്ങൾ ഇതൊക്കെയായിരിക്കാം സാംസ്കാരിക നായകന്മാരുടെ നാടാണല്ലോ കേരളം ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരുന്ന് ആരവിടെ കൊല്ലപ്പെടുന്നു ആരവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന് നോക്കി മെഴുകുതിരി കത്തിക്കാനും കവിത എഴുതാനും മാത്രമേ അവർക്കറിയൂ ഇതാണ് കേരളം ചാനൽ ചർച്ചകളിലും തെരുവു പ്രസംഗങ്ങളിലും ഒഴുകി നിറയുന്ന പതഞ്ഞു പൊങ്ങുന്ന ആദിവാസി സ്നേഹവും ദളിത് പ്രേമവും ഫാസിസ്റ്റ് വിരുദ്ധതയുമെല്ലാം ഇത്രയേയുള്ളൂ മധു അവൻ എരിഞ്ഞടങ്ങിക്കഴിഞ്ഞു ഭവാനിപ്പുഴ മുറിച്ചു കടന്ന് തൻ്റെ കൃഷിയിടങ്ങളിലെ ഗുഹയിൽ ചായയുണ്ടാക്കിയും കപ്പ പുഴുങ്ങിയും വല്ലപ്പോഴും അവിടെ എത്തുന്നവർക്ക് അവ ചൂടോടെ പകർന്നു നൽകിയും ഇടയ്ക്കിടെ അമ്മയെയും സഹോദരിയെയും കാണാനായി വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തിരുന്ന പാവം മധു ഇന്ന് കാടൊഴിഞ്ഞു കപട കേരളത്തിൻ്റെ കാട്ടുനീതിക്കായി മധുവിൻ്റെ ആത്മാവ് പോലും കാത്തു നിൽക്കും എന്ന് കരുതാനാവില്ല കാട്ടാളന്മാർക്ക് നീതി വിളമ്പുന്ന കേരളവും അതിൻ്റെ ഭരണകൂടവും വടക്കു നോക്കിയിരിക്കട്ടെ വെബ്ഡെസ്ക് തത്തുമയിന്യൂസ്